യെസ്, നമ്മളിപ്പോൾ ഉള്ളത് കൊച്ചിയിലാണ്. കൊച്ചിയിൽ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വീട് ഉണ്ടല്ലോ അല്ലേ, ഈ വീട് ആരുതാ? ബഷീർ ബാഷി, അതായത് നമ്മുടെ ബഷീർക്കയുടെ വീടാണ്. അപ്പം ഇതിന്റെ എന്താ ഹൗസ് വാമിംഗ് ആണ് ഇന്ന്. അപ്പൊ അതിന് വേണ്ടിട്ട് വന്നതാട്ടോ. നമ്മളെ പ്രിയ സുഹൃത്ത് വ്ളോഗർ കൂടിയാണ്, അതുപോലെ ഒരുപാട് കാലമായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് മുതലേ നമ്മളുമായിട്ട് കോണ്ടാക്ട് ഉള്ള ഒരു വ്യക്തി കൂടിയാണ്. അപ്പൊ ബഷീർ ഖാന്റെ വീട്, പുതിയൊരു വീട് ഹൗസ് വാമിംഗ് ആണ് നടക്കുന്നത്. അതിന് നമ്മൾ ആ പ്രോഗ്രാമിന് വന്നാണ്. കുറെ ആൾക്കാരൊക്കെ നമുക്ക് കാണാം സ്പെഷ്യലായിട്ട്. അതുപോലെ തന്നെ ഈ ഒരു വീടും കാണാം. ഈ ഒരു വീടിന് ഒരു 1.25 കോടി രൂപയോളം വില വരുന്നുണ്ട്. അതിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ കാണാൻ അടിപൊളി സ്പെഷ്യൽ ആയിരിക്കും എന്ന് വിചാരിക്കുന്നുണ്ട്. നമ്മളവിടെ കയറിയിട്ടില്ല, ജസ്റ്റ് ഒന്നവിടെ കയറിയതിനു ശേഷം ബാക്കി കാഴ്ചകൾ മുഴുവനായിട്ട് കാണാം. ആരൊക്കെ ഉണ്ട് നോക്കാം, നമുക്ക് ഒരുപാട് പേരെ കാണാനുണ്ടാവും. നമ്മൾ വരുന്നത് ഏകദേശം കുഴപ്പമില്ലാത്തൊരു ടൈമിൽ, ഉച്ച ടൈമിലാണ്. കറക്റ്റ് 1:20 ആയിട്ടുണ്ട്. പോയാക്കല്ലേ, വീടുണ്ടോ? അടിപൊളിയാണ്. കുറെ ആൾക്കാരൊക്കെ വന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കയറി വെക്കലോ. ഓക്കെ, ചാടി പോര്. അസ്സലാമു അലൈക്കും. കുറെ കാലമായി കണ്ടിട്ടുണ്ട്. ഞങ്ങള് ഇപ്പൊ വീടൊക്കെ മാറി പുതിയ വീട്ടിലേക്ക് കയറാണ്. എന്തൊക്കെയുണ്ട്? നല്ല അൽഹംദുലില്ലാ, സുഖമായിട്ടിരിക്കുന്നു. ഞാൻ ഇവിടെ നിന്ന് നോക്കണമെന്ന്, ഞാൻ ബാക്കിയുള്ളവരൊക്കെ മാനേജ് ചെയ്യുന്ന ടൈമിൽ രണ്ടുപേരും കൂടി ഒന്ന് ക്യാമറയോട് കഥ പറഞ്ഞോണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അവിടെ എത്തിയിട്ട് കേട്ട് സംസാരിക്കാ. എന്തൊക്കെയാണ്, എപ്പോഴാ കേറിയിരുന്നത്? ഇന്ന് രാവിലെ ശരിക്കും സുബിയാസ്കാരത്തിന് മുമ്പ് ഞങ്ങൾ കയറി. സുബിയാസ്കാരം കഴിഞ്ഞു, ഗ്യാസിലെ പോതി. പിന്നെ 9:30 ആയി കഴിഞ്ഞപ്പോഴത്തേക്കും പാലുകാശി ചടങ്ങുണ്ടായിരുന്നു. അത് കഴിഞ്ഞ മംഗലാപുരം സ്റ്റൈലൊക്കെ നടന്നിട്ടിരിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് കയറി നോക്കാം. അതിലെ വാ, ഉള്ളിൽ കയറട്ടെ, അങ്ങോട്ട് ബാക്കി കാര്യങ്ങൾ പിന്നെ തീരുമാനം. ഓക്കെ, നോക്കട്ടെ കേട്ടോ, എല്ലാ കാര്യങ്ങളും പറയാം. നമ്മുടെ അഭിപ്രായം പറയട്ടോ, നമ്മുടെ അഭിപ്രായം എന്താണോ അത് പറയും. കാണുന്ന തന്നെ വീഡിയോയിൽ കൂടെ കറക്റ്റായിട്ടാണ് കാണിക്കാന്ന് കരുതി. ഇത് വേറെ ഒന്നും കൂടി ഉണ്ട് ബഷീർ തന്നെ, അവരെ സ്വന്തം ഡിസൈൻ ആട്ടോ എല്ലാ കാര്യങ്ങളും. രണ്ട് നാല് അഞ്ച് ആറ് ഏഴ്, ഇതിന്റെ ഇതൊക്കെ ഗോൾഡ് അല്ലല്ല, ഇതിപ്പോ മസൂറ ബഷീർ ഇത് അതെ മഷൂറിന്റെ ചാനലാണ് മഷൂറ ബഷീർ. അത് ഗോൾഡ് ബട്ടൺ കിട്ടിയിട്ടുണ്ട്, ബാക്കിയുള്ള അതെ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പൊ മഷൂറ അന്ന് എന്തിന് പേര്? വേറെ പേരായിരുന്നു അത്, മഷൂറ അന്ന്. ആ പിന്നെ പേര് മാറ്റി, ഗോൾഡ് വന്നപ്പോ പേര് മാറ്റി. അപ്പൊ ഇതിനൊക്കെ ഗോൾഡ് ആവൂലേ? ഗോൾഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ ബഷീർ വേണം കൂടെ. അതാണ്, അതുകൊണ്ടിട്ട് ഗോൾഡ് കിട്ടാൻ വേണ്ടി ബഷീർ ആക്കിയല്ലേ, മനസ്സിലായി. അപ്പൊ എന്തായാലും ഇതാ ഈ ഒരു ലിവിംഗ് റൂം കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ഡൈനിങ് ഹാളിലേക്ക് കടക്കുന്നത് അല്ലേ. ഓ അടിപൊളി കിഡിലൻ, നമ്മൾ കാണുന്ന കാഴ്ച അതേപോലെ തന്നെ ഒപ്പിയെടുക്കല്ല. നമ്മള് ഞാൻ വന്നപ്പോഴും ശ്രദ്ധിക്കുന്നുണ്ട്, ഞങ്ങളെ മലപ്പുറം ഭാഗത്തൊന്നും ഇങ്ങനെ കാണാറില്ല. ഇവരിവിടെ ഇരുന്നോണ്ട് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്താണ് ഇപ്പൊ സംഭവം അറിയാതെ ചോദിക്കട്ടോ? ഇന്നത്തെ ദിവസം ഇത് എവിടുത്തെ ഒരു സ്റ്റൈലാ? അല്ലല്ല, ഞങ്ങളവിടെ ഒന്നും ഇങ്ങനെ വീട് താമസത്തിന് ഒരു ഒരു മൗലൂദ കോതി കയറി ഇരിക്കുന്നല്ലാതെ ആഗ്രഹമാണ്. അങ്ങനെ അല്ലാതെ ഒരു ചടങ്ങായിട്ട് കൊണ്ടുനടക്കുന്ന അല്ല. ഫസ്റ്റ് ദിവസം തന്നെ ഒരു ഘട്ടം ഓതി തീർക്കണം തീർക്കണമെന്നുണ്ട്. അപ്പൊ അതിനു വേണ്ടി 9:30 ഇരിക്കണേ എല്ലാരും കൂടെ ഡിവൈഡ് ചെയ്തിട്ട് മാറി 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 ഓതും. അപ്പൊ ഇന്ന് വൈകുന്നേരം ഒരു കത്തം തീരും, ഒരു ഖുർആൻ ഫുള്ളായിട്ട് തീരും എന്നാട്ട് അർത്ഥം. യെസ്. അപ്പൊ ഇനി ചോദിക്കാനുള്ളത്, ഇപ്പൊ ഈ ഒരു വീട് ഞങ്ങൾ പറഞ്ഞത് ഒരു 2 കോടി രൂപ ചെലവ് എന്നാ പറഞ്ഞത്, 2 കോടി രൂപയുടെ വീടാന്നാ പറഞ്ഞത്. അങ്ങനെ തന്നെ അല്ലേ? അടിപൊളി. അപ്പൊ ഇനി ഈ ഒരു ഡൈനിങ് ഹാൾ കഴിഞ്ഞാൽ എത്ര റൂമാണ്? അതിൽ പറഞ്ഞിട്ട് 2 റൗണ്ട് ചെയ്തു. ഇവര് രണ്ടല്ല റൗണ്ട്, ഇവര് പറയ 200 കോടിയുടെ മുതലുമായി. ഓക്കെ, ഇതാണ് ഗോൾഡ്, ഗോൾഡ് ഗോൾഡിലാണ് പിന്നെ നേരെ മാസ്റ്റർ ബെഡ്റൂം ആണ്. മാസ്റ്റർ ബെഡ്റൂം ഇത് നമ്മളതാണോ? സുഹാനയുടെ ബെഡ്റൂം ആണ് ഇത്. അതെ, അറിയാലോ. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ബഷീർ ബഷീർ സ്വന്തമായിട്ട് ഒരു ബെഡ്റൂം ഇല്ലെന്നുള്ളത്. പക്ഷേ ഈ വീട്ടിൽ ഞാൻ എനിക്കൊരു ബെഡ്റൂം ഞാൻ കണ്ടെത്തിയിരുന്നു. അവിടെ 5 വയസ്സ് തിരിച്ചിട്ട് വളരെ. അപ്പൊ
അങ്ങനെയൊന്നും ചോദിക്കാത്ത ഇത് ചാർക്കോൾ ഡിസൈനാണോ? വാൾപേപ്പർ അല്ല, ചാർക്കോൾ മെറ്റീരിയൽ ആണ് അതിനെ സ്ട്രൈപ്പ് ചെയ്തേക്കുന്നതും അതേപോലെ തന്നെ ഈ ഷീറ്റ് വർക്ക് ഒക്കെ ഒരു ചാർക്കോൾ മെറ്റീരിയൽ. അത്യാവശ്യം നല്ല വർക്ക് എടുത്തിട്ടുണ്ട്. കോടി എന്ന് പറയുമ്പോൾ ശരിക്കും ബഷീർക്ക് ആയതുകൊണ്ടൊക്കെ അതൊന്നും അത്ര ആയിട്ടുള്ളൂ. ശരിക്കും അതിന്റെ മേലെ പോകാൻ സാധ്യതയുണ്ട്, കാരണം അതിനത്ര കോണ്ടാക്ട് ഇല്ല ആളാട്ടോ. പിന്നെ മേക്കപ്പ്, എന്താ പറയാ, മേക്കപ്പ് ടേബിൾ ആണ്. ബ്ലോഗ് ചെയ്യാൻ വേണ്ടി കറക്റ്റ് ആയിട്ട് ബൾബ് ഒക്കെ കൊടുത്ത് സെറ്റാക്കിയാണ് തോന്നുന്നത്. മേക്കപ്പ് ടേബിളിന് വേണ്ടി അങ്ങനെ ചെയ്യാറുണ്ട്. എന്നാലേ നമ്മുടെ ഫേസിൽ എന്തെങ്കിലും കുത്തോ കുറവോ പാടുകളോ എവിടെയെങ്കിലും ഉണ്ടാവുള്ളൂ. പിന്നെ എനിക്കിതൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഒന്നും കാണുന്നില്ല. എങ്ങനെ അടുത്ത റൂമിലേക്ക് പോവാം? നിങ്ങൾ മുന്നിൽ തന്നെ പറഞ്ഞോളൂ, ഞാൻ ബാക്കിൽ അങ്ങനെ വരാം. ഓക്കെ, പോട്ടെ. ബ്ലോഗർമാർ ഇവിടെ തലക്കിടിയ നോക്കി. അതെ, ഇതാ അടുത്ത ബ്ലോഗർമാര് പുള്ളിടിയായിരിക്കുന്നു. ഓക്കെ ശരി. അപ്പോൾ നെക്സ്റ്റ് ഡൈനിങ് ഏരിയയില് രണ്ട് സൈഡിലും ഇട്ടിട്ടുണ്ട്, ടൈൽസ് ഇട്ടിട്ടുണ്ട്. എല്ലാ ഏരിയയിലും മെയിനായിട്ട് ടൈൽ ഇട്ടിട്ട് നമ്മൾ ജോയിന്റ് ഇത് ഗോൾഡൻ ഇതിട്ടിട്ട് എപ്പോക്സി ഇട്ടിട്ടാണ് ഫില്ല് ചെയ്തേക്കുന്നത്. പിന്നെ എല്ലാ റൂമിലും ഫുൾ ലെങ്ത് കർട്ടനായിട്ടാണ്, ഉള്ളിൽ ഷീർ സെപ്പറേറ്റ് ഇട്ടിട്ടുണ്ട്. വൈറ്റ് ഷീർ എല്ലായിടത്തും ഉണ്ട്. ഇത് ഇത് ഗോൾഡാണ്, ഗോൾഡ് ഗ്ലിറ്ററാണ്. പിന്നെ ഇന്റീരിയൽ ഫുൾ ആയിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ തന്നെയാണോ? ഇവിടെ നിങ്ങൾ തന്നെയാണ് ഇതിന്റെ ഫുള്ള് അല്ലേ? ശരി, സിനിമോൾഡ് റൂം രണ്ടാമത്തെ റൂമിലേക്കാണ് കടക്കുന്നത്. ശരിക്കും നിങ്ങൾ താഴത്തെ രണ്ട് പേരും, ഞങ്ങൾ രാവിലെ പാല് കാച്ചൽ ടൈമില് കേറിയല്ലോ, സുഭ്യാസ്കരിക്കാനും സൗണ്ട് പോയോ? സൗണ്ട് പോയി. അതിനകത്ത് കുടുംബക്കാർ വന്നിട്ടുണ്ട് തോന്നുന്നു. സൗണ്ട് പോയി. ഞങ്ങൾ വന്നപ്പോ ഞങ്ങളെ കണ്ടിട്ട് കാണില്ല, അടിയിക്ക് നോക്കിയാ പോണേ. അടിപൊളി. അപ്പം സുനിമോളുടെ റൂമാണിത്. അവൾക്ക് പിങ്ക് അവൾക്ക് താല്പര്യം, ഇതോടെ പേസ്റ്റൽ കളറൊക്കെ താല്പര്യം. അതുകൊണ്ട് കർട്ടനും ആ ഒരു ടച്ചിലിട്ട് എടുത്ത്, അതേപോലെ തന്നെ കട്ടിലും ആ ഒരു ടച്ചിലാണ് ചെയ്തത്. ഇതിലും ചാർക്കോൾ ഡിസൈൻ നമ്മൾ ബാക്ക് ചെയ്യുന്നുണ്ട്. ഇത് എനിക്ക് ഞാൻ കൂടുതൽ മെറ്റീരിയൽ എടുത്ത ഒരു ഷോപ്പ്, ഒരു ജെ കെ എന്നൊരു ഷോപ്പ് ഉണ്ട്. ആ ഷോപ്പുകാർ എനിക്ക് ഗിഫ്റ്റ് തന്നാണ്. എന്താ വെച്ചാൽ അത്രത്തോളം ലക്ഷങ്ങളുടെ സാധനങ്ങൾ ഞാൻ പറയുന്നത് എടുത്തിട്ടുണ്ട്. അപ്പൊ ജിബിൻ ചേട്ടാ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, അത് മറക്കരുത്. അപ്പോ അതേപോലെ തന്നെ ഇവിടെ വേറെ ഡിസൈൻ അല്ല, അപ്പൊ ഇതില് നേരത്തെ പോലെ ഗ്ലാസും കാര്യങ്ങളൊന്നും ഇല്ല, വേറെ മോഡലൊന്നുമില്ല. സ്റ്റഡി ടേബിൾ ആണ്. ഓക്കെ, പഠിക്കാൻ. ഇതിന്റെ സ്പോട്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അവൾക്ക്. ബുക്സ് ഒക്കെ ചെയ്താലും ഒക്കെ സ്പോട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ശരിക്കും ഇപ്പൊ കാണിക്കുന്ന പോലെ അല്ലായിരുന്നു. ഇപ്പൊ എല്ലാരും ഗസ്റ്റ് എല്ലാരും കയറി ഇറങ്ങി, പിള്ളേരൊക്കെ കയറി, ഫുള്ള് അലങ്കോലായതാണ്. രാവിലെ കാണോ നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചാൽ എല്ലാ റൂമും അടുക്കള പോട്ടെ. കിച്ചൺ കിച്ചൺ പിന്നെ എന്നുണ്ട് കയറിയത്. ഓക്കെ, കിച്ചൺ എന്ന് പറയുമ്പോ ഞാൻ പേടിച്ചു, സ്വിച്ച് ഇട്ടപ്പോ കറക്റ്റ് ആ സൗണ്ട് കേട്ടപ്പോളെ. പണ്ടാറ് എന്തെങ്കിലും കത്തി പൊട്ടി തെറിച്ചാൽ. ഓക്കെ, കിച്ചണെ കുറിച്ച് പറയുകയാണെങ്കിൽ കിച്ചണും ഇതേപോലെ തന്നെ നമ്മള് ഫാമിലിക്ക് പ്രത്യേക നിർബന്ധം ഉണ്ടായിരുന്നു, അവർക്ക് ഡബിൾ ഡോർ ഫ്രിഡ്ജ് വേണമെന്ന്. അപ്പൊ ഡബിൾ ഡോർ ഫ്രിഡ്ജ് എടുത്ത് ഇതിന്റെ അകത്ത് വൺ സൈഡ് ഫുള്ള് ഫ്രീസറാണ്. ഓക്കെ, വൺ സൈഡ് ഫുള്ള് ഫ്രീസറാണ്. അതേപോലെ തന്നെ ഈ സൈഡ് ഫുള്ള് നമ്മള് നോർമൽ നോർമൽ. ഓ സൂപ്പർ അല്ലേ. പിന്നെ ഇതിനകത്ത് ടെമ്പറേച്ചർ അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഫ്രീസറിനും ഫ്രിഡ്ജിനായിട്ട് സെപ്പറേറ്റ് ആയിട്ട് ടെമ്പറേച്ചർ നമുക്ക് കൺട്രോൾ ചെയ്യാം. അതേപോലെ തന്നെ ഫ്രിഡ്ജ് മൊത്തമായിട്ട് നമുക്ക് തുറക്കാണ്ട് ഇങ്ങനെ നമുക്ക് എടുക്കാം. വന്നിട്ടുണ്ട് വീട് ഞാൻ വാങ്ങിച്ചിട്ടുള്ള ഓണർ ഓണേഴ്സ് വന്നിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഇടയിൽ ഒരു ഷോർട്ട് ബ്രേക്ക്. ഷോർട്ട് ബ്രേക്ക്. അപ്പൊ ആള് മാറിയിട്ടുണ്ട്, നല്ല പവർ ഉള്ള ആൾ വന്നിട്ടുണ്ട് ഗൈസ്. ഇനി വേണം നിങ്ങൾ കാണാൻ. ഫ്രിഡ്ജ് കഴിഞ്ഞാ ഇതാണ് എന്റെ ഫേവറേറ്റ് ഗൈസ്. ഇതിന്റെ എന്തായാലും ടൂർ, ഫ്രിഡ്ജ് ടൂർ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പൊ നമ്മൾ അവൻ കണ്ടിട്ടില്ല എന്റെ ചാനൽ എല്ലാ ടൂർ ഉണ്ടോ? ഓക്കെ, ഇത് നമുക്ക് കേക്ക് ഒക്കെ ചെയ്യാം. നോമ്പില് എന്റെ പല പല പാചകങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്റെ ചാനലിൽ. ഇനി അടിപൊളി പാചകങ്ങളൊക്കെ വരും. ഓക്കെ, അടുത്ത് നോക്കെ നമ്മളെ പാലൊക്കെ കായച്ചു കഴിഞ്ഞു, എല്ലാം കുടിച്ചും കഴിഞ്ഞു. പിന്നെ ചിമ്നിയും നമ്മൾ ആ വീട്ടിലുള്ളത് ഒന്നും അല്ല, ഈ വീട്ടിലെല്ലാം സെപ്പറേറ്റ് തന്നെയാണ്. ബിക്കോസ് ആ വീട് നമ്മൾ കൊടുക്കണാണെങ്കിലും എല്ലാം ഫർണിസ്ഡ് ആയിട്ട് കൊടുക്കുള്ളൂ. അതുകൊണ്ട് ഇവിടെ എല്ലാം നമ്മൾ
ഡിഫറെന്റ് ആയിട്ട് എല്ലാം വേറെ വേറെ തന്നെയാണ് മേടിച്ചത്. ആ ഇല്ല, ഇന്നാണ് മാറിയത്, ഇനി കുറച്ച് കുറച്ചായിട്ട് മാറും, ഒന്നും കൊണ്ടുവന്നിട്ടില്ല. അപ്പൊ നമ്മൾ മെയിൻ കിച്ചണിൽ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ചെറിയൊരു വർക്ക് ഏരിയ ഉണ്ട് ഇവിടുത്തെ സംഭവങ്ങൾ. ചെറിയ വർക്ക് ഏരിയ ബിക്കോസ് ചെറിയ വർക്ക് ഏരിയന്റെ സിങ്ക് ഭയങ്കര വലുതാണ്, ബിക്കോസ് അത്ര പാത്രം ഉണ്ടാവും. എല്ലാ പെണ്ണുങ്ങൾക്കും അറിയാലോ, പാത്രം കഴുകി 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 നമ്മൾ ഒരു ഇതാവും, അതുകൊണ്ട് വലിയ സിങ്ക് ആക്കി. ഇവിടെ ഇവിടെ പാത്രമൊക്കെ കഴുകിയിട്ട് ഇവിടെ വെക്കാമല്ലോ നമുക്ക്. അപ്പൊ നമ്മുടെ മെയിൻ കിച്ചൺ വൃത്തികേടാവൂല. സോ അങ്ങനെ ബാക്ക് സ്പേസ് ഉണ്ട് കുറച്ചും. ഓക്കെ, അതൊന്നും എന്നോട് ചോദിക്കരുത്, എനിക്ക് അറിയില്ല. ഫ്രിഡ്ജ് അങ്ങനത്തെ ബുഫേ പോകും, കുറെ ഐറ്റംസ് ഉണ്ട്, അതൊക്കെ കാണിച്ചു കൊടുക്കണം നിങ്ങൾ വ്യൂവേഴ്സിന്. ഓക്കെ, വീട് കഴിഞ്ഞാൽ ആ വോമും വൈറ്റ് മിക്സും. അപ്പൊ നമ്മള് ആങ്കർ വീണ്ടും മാറിയിട്ടുണ്ട്, മുകളിലേക്ക് പോവാം. റൂം പക്ഷെ താഴെ അപ്പൊ മഷുവിന്റെ റൂം ഞാൻ കാണിച്ചു താഴെ പോയാ പോയി പോയി എല്ലാം പോയി. ഇതാണ് മഷുവിന്റെ റൂം, മുകളിലാണ് ഇത്, മുകളില് ഈ റൂമാണ്. മഷിന്റെ റൂം ഇതിലിപ്പോൾ അലങ്കോലമായി കിടക്കുകയാണ്. പക്ഷേ നമ്മുടെ വീട്ടിൽ സാധാരണ വരുന്നവരിൽ നിന്ന് കുറെ ആൾക്കാരൊക്കെ വന്നു പോകുന്നോണ്ട് നിങ്ങൾ കുറച്ച് നേരത്തെ വരേണ്ടതായിരുന്നു. അതന്നെ സുബൈക്കു എന്ന് തന്നെ കുറച്ച് ഓതി അല്ല അടിപൊളിയായിട്ട് തുടങ്ങുമായിരുന്നു. അല്ല ഇത് കഴിയുമ്പോ തന്നെ നിങ്ങൾ ഇരിക്കണം. അല്ല ഓതണം, ഓതണം, എവിടെ ഇരുന്ന് ഓതണം. ഇത് കഴിഞ്ഞിട്ടാണ് ഓതാ. ഇല്ല ഇല്ല, സമ്മതിക്കൂല സമ്മതിക്കൂല. അപ്പൊ എല്ലാ റൂമിലും ഇതുപോലെ തന്നെ മൈക്കാസ്, ഓരോരുത്തരുടെ ഇഷ്ടത്തിനും നമ്മുടെ എല്ലാരും കൂടെ ഡിസ്കഷനിലും അറ്റിച്ചേക്കണം. ഇത് രണ്ട് പീസാണ്. അപ്പം എന്താ മഷുടെ നിങ്ങളെ ഇഷ്ടം, താഴെയുള്ളത് നമ്മുടെ എല്ലാവരുടെ ഇഷ്ടം, അങ്ങടെ എല്ലാം കൂടെ മിക്സ് ആക്കണം. മഷുവിന്റെ ഇഷ്ടമുണ്ട് റെഡ് കളറ്, ഈ സംഭവങ്ങൾ ബാക്കിൽ. ഇതിന്റെയൊക്കെ കൂടുതൽ പേര് പറയാൻ അറിയാൻ പാടാത്തോണ്ടാണ് ഞാൻ മര്യാദക്കുറവാണ് അതിലേക്ക് കടക്കണില്ല, അതിലേക്ക് കടക്കണില്ല. മഷുവിന്റെ ഹെക്സഗൺ ആണ് മെയിൻ ആയിട്ട് വന്നേക്കണേ. ഈ എല്ലാത്തിലും ഒരു ഹെക്സഗൺ കാണാൻ, ബെഡിലും ഉണ്ടായിരുന്നു, അത് കാണാൻ പറ്റിയില്ല ബെഡ്ഷീറ്റ് വിരിച്ചോണ്ട്. ഹെക്സഗൺ എല്ലാവരുടെയും മേക്കപ്പ് റൂം, ഗേൾസിനല്ലെങ്കിലും ഇഷ്ടമാണ്. എന്റെ മിറർ കണ്ടായിരുന്നല്ലോ, എന്റെ റൗണ്ടില് ഇതുപോലെ നിറച്ച് ലൈറ്റ്സ് ഒക്കെ വന്നിട്ട് മഷുവിന് ഇതുപോലെ തന്നെ ഹെക്സഗൺ. ഓ ടോയ്ലറ്റിന്റെ ഏത് കോലത്തിലാണെന്ന് പറയാൻ പറ്റൂല, വേണമെങ്കിൽ ജസ്റ്റ് നോക്കിയിട്ട്. അല്ല ആൾക്കാർ വന്നു പോയി. അല്ല ഇവിടെ ടോയ്ലറ്റിലേക്ക് വരുന്നതിന് മുമ്പ് ഇവിടെ കബോർഡ് ഒക്കെ ഉണ്ട്. ടോയ്ലറ്റ്, യെസ്. അതുപോലെ തന്നെ ഒരു ഇതുണ്ട് വർക്ക്, അതെ ഇത് ഇതുപോലെ കുറെ നമ്മുടെ മേക്കപ്പ് സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റിയ പോലെ ഇത് നമ്മൾ തന്നെ പണിയിപ്പിച്ചെടുത്തതാണ്. മഷുവിന്റെ ബെഡ്റൂം, യെസ്, ഇത് മഷുവിന്റെ ബെഡ്റൂം. നെക്സ്റ്റ് അത് ഒരു ഹോള്, നമുക്ക് വേണമെങ്കിൽ എന്ത് വേണമെങ്കിലും സെറ്റ് ചെയ്യാം, ഒരു സോഫ ഒക്കെ ഇട്ട് സെറ്റ് ചെയ്യാം. സെയിം കട്ടൺ തന്നെയല്ലേ, അതായത് നമ്മൾ താഴെ കണ്ട റൂം ഉണ്ടല്ലോ അതേ സെയിം സംഭവം തന്നെയാണ് മുകളിൽ വരുന്നത്. ഈ റൂം മുകളിൽ സെയിം, നിങ്ങൾക്ക് എന്തായിരിക്കും തോന്നണം ഈ കട്ടന്റെ ബാക്കിൽ എന്തായിരിക്കും? ഈ കട്ടനാ, ഈ കട്ടന്റെ ബാക്കിൽ നോക്കൂ, പറയൂ പറയൂ പറയൂ, എന്തായിരിക്കും? ഗ്ലാസ് ആണോ? എന്തായിരിക്കും എന്നാലും ഒരു തുറന്നു നോക്കിക്കോളൂ. ആരാ ഇതിന്റെ ഉള്ളിൽ? മതിലാണ്, 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 ഒന്നുമില്ല. അത് പറഞ്ഞ നമുക്ക് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ചെയ്തത്. നിങ്ങളെല്ലാരും ചോദിക്കണം, അതന്നെ പലരും വിചാരിച്ചു ചെലപ്പോ ബാൽക്കണി ആയിരിക്കാം അല്ലെങ്കിൽ ഗ്ലാസ് ആയിരിക്കാം. ഇനി അടുത്തത്, ഇത് ഒരു വാർഡ്രോബ് റൂമാണ്. ഇത് ഞങ്ങളുടെ അഞ്ച് റൂമിലൊരു റൂമാണ്, ബാക്കി എല്ലാ റൂമിലും ടോയ്ലറ്റ് അറ്റാച്ച്ഡ് റൂമാണ്. ഇല്ല അപ്പൊ നമ്മൾ ഇതൊരു വാർഡ്രോബ് റൂം ആക്കാന്ന് വിചാരിച്ചു. ഈ നടക്കൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ വെച്ച് ചെയ്യാം, എന്ന കുറച്ച് ഷോ നമുക്ക് വീഡിയോസ് ഒക്കെ ചെയ്യാൻ. അങ്ങനത്തെ കാര്യങ്ങൾ ഒരുപാട് ഇതുണ്ട്, സ്ലൈഡ് ചെയ്യാൻ, വാർഡ്രോബ്, ഷൂസ്, അങ്ങനെ എന്തെങ്കിലും എക്സ്ട്രാ ആയാലും നമ്മുടെ സാധനങ്ങള് കാര്യങ്ങളൊക്കെ വെക്കാൻ ആ ഏരിയയിലൊരു വാഷിംഗ് മെഷീൻ വെക്കാനും അങ്ങനത്തെ ഒരു ചെറിയൊരു ബാൽക്കണി. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത് നമ്മുടെ ഫുഡാണ്, ഫുഡിന്റെ ആ ഗ്രൗണ്ട് ആണ്. അത് ഞാൻ അലോചിക്കണം, ഇവിടെ നിന്ന് കാണാൻ പറ്റൂലേ നോക്കി, അതൊക്കെ കണ്ടുവച്ചിരുന്നല്ലോ നിങ്ങള്. ഓക്കെ, ഇതിപ്പോ ഞാൻ എല്ലാം പറഞ്ഞു തീർത്തല്ലേ. ഗസ്റ്റ് റൂം ഉണ്ടായിരുന്നല്ലേ, ഇല്ലേ, കണ്ടില്ലേ? ഇങ്ങളാണ് ഫുള്ള്. ഇതാണ് ഗസ്റ്റ് റൂം. ഓക്കെ, നിങ്ങൾക്ക് ഞാൻ എല്ലാം പറഞ്ഞു തന്നെയല്ലേ, വെറുതെ ഉള്ളേ, ഒന്നേലും ചോദിക്കണ്ടെങ്കിൽ ഞാൻ വല്ലതും പറയണോ? അപ്പൊ ഇത് ഗസ്റ്റ് റൂം ആണ്, ഇത് ഇത്രേ ഉള്ളൂ ഗസ്റ്റ് റൂം. കറക്റ്റ് ചെയ്തിട്ടുണ്ട്, ഇതിന്റെ ബാക്കിൽ ഒരു വിൻഡോ ഉണ്ട്. ഞാൻ ചോദിക്കാം, ആ ഇതിന്റെ ഒരു ഡിസൈൻ മാറിയിട്ടുണ്ട്, ഒരു ഓവൽ ഷേപ്പ് പോലെ വന്നിട്ടുണ്ട്. എന്തുകൊണ്ടായിരിക്കും
ഓരോരുത്തരുടെ ഇഷ്ടം. അല്ലാതെ എന്തുകൊണ്ടായിരിക്കും? നമ്മൾ മാക്സിമം പലതിലും പല ഡിസൈനും പല മോഡലും, നമ്മൾ വീഡിയോ എടുക്കുന്നവരല്ലേ, മാക്സിമം നമുക്ക് വെറൈറ്റി ആയിട്ട് ക്വാളിറ്റി ആയിട്ട് പല വീഡിയോ എടുക്കാൻ. ഇപ്പൊ ഈ കർട്ടൻസ് ആയാലും ആ കർട്ടൻസ് ആയാലും വ്യത്യാസം വന്നത് അങ്ങനെ. ഇവിടെ ഇതുള്ളൊരു ബാൽക്കണി ഉണ്ട്. ഒരു ബാൽക്കണി നമ്മൾ കഴിഞ്ഞ് രണ്ടാമത്തെ ബാൽക്കണി എത്തി. ഇവിടെ നമുക്ക് പലതും ചെയ്യാം സമയത്തിന്റെ പരിമിതി കൊണ്ട്. ഇപ്പൊ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരുന്നു. ഇൻഡോർ ചെടികൾ കുറേ ഉണ്ടാവും, കാരണം എന്താ ഇവരുടെ തന്നെ ഗാർഡൻ ഉണ്ടല്ലോ, അവിടെ കുറേ സാധനങ്ങൾ വരാണ്ട് ഒന്നുകൂടി പച്ചപ്പ് വരാൻ സാധ്യതയുണ്ട്. പിന്നെ അവിടെ ഒരു നിങ്ങൾ കണ്ടായിരുന്നല്ലോ ബാൽക്കണി, അത് കണ്ടായിരുന്നില്ല. ഇല്ല, അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുക. അതായത് നമ്മൾ പറഞ്ഞു ഒന്ന് രണ്ട് ബാൽക്കണി ആയെന്ന് പറയില്ലേ, മൂന്നാമത്തെ വലിയൊരു ബാൽക്കണി ഉണ്ട് കേട്ടോ. അത് കണ്ടില്ലേ? അത് കണ്ടിട്ടില്ല. എല്ലാം എന്നെ കൊണ്ട് എന്നെ പറയിപ്പിക്കണോല്ലേ, ഞാൻ പയ്യാതായി. ഇവിടെ സ്പേസ് കുറച്ച് കൂടുതലുണ്ട് സ്റ്റോറേജിന്. ഡ്രസ്സിംഗ് ഏരിയ ഈ ഗസ്റ്റ് റൂമിൽ കുറച്ച് ഏരിയ കൂടുതൽ തന്നെയുണ്ട്. പിന്നെ ഇതാണ് കൂടുതലായിട്ട് നമ്മൾ ചാനലിൽ കാണാൻ ഏരിയ ആയിരിക്കും വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ട്. എല്ലാ റൂമും ഉണ്ട്, അതിനാണ് എല്ലാ റൂമിലും നമ്മൾ പലതാക്കി വെച്ചിരിക്കുന്നത്. ഒരാളുണ്ട്, വേറൊരാള്. അപ്പൊ നമ്മൾ മുകളിലെത്തി. ഇതാണ് ഇവിടുത്തെ ഏറ്റവും അട്രാക്ഷൻ ഉള്ള സ്ഥലം. അതായത് നമ്മൾ റോഡിൽ നിന്ന് വരുമ്പോ ആദ്യം തന്നെ കാണുന്ന ഒരു ഏരിയ ആണ്. അപ്പൊ ഇതിനെ കുറിച്ച് പറഞ്ഞു, ഒരു വൈബുള്ള പ്ലേസ്, ഒരു നമുക്ക് ചെറിയൊരു പാർട്ടി നമ്മ ഫാമിലി ടുഗദർ കൂടാനും പിന്നെ കൂടുതൽ ഫ്രണ്ട്സ് തായ ഒരു എന്താ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഗ്രാസ് പുല്ല്, നമ്മുടെ ഒരു നാച്ചുറൽ ഗ്രാസ് തോന്നിക്കുന്ന പോലെ അവിടെ പരിപാടി നടത്തുന്നുണ്ട്. ഇവിടെ ഒരു എന്താണ് വാഷ് ബേസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ താങ്ക്സ്. അപ്പൊ എന്തായാലും ഇത്ര വേരോ കാരണം തായ നമുക്ക് ബഷീർക്കും അതുപോലെ തന്നെ ഇത്തിയും കൂടി കാണിച്ചെന്ന ഫുള്ളായിട്ട് നിങ്ങൾ കാണിച്ചു. താങ്ക് യു സോ മച്ച്. ഇനി ഞങ്ങള് ഒരു ഗസ്റ്റ് അവിടെ നിങ്ങൾ വന്നിട്ടുണ്ട്, അദ്ദേഹത്തിന് ഒന്ന് പരിചയപ്പെടുത്തേ. മെയിൻ ഗസ്റ്റിനെ പോയി കാണും. യെസ്, ദാ നമ്മളെ മെയിൻ ഗസ്റ്റ് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഹായ്. സാധാരണ ഇങ്ങനല്ലോ ഉണ്ടാവില്ലേ. നിങ്ങൾക്ക് എന്താണ് എന്നെ കുറിച്ച് അറിയേണ്ട കാര്യങ്ങൾ പറയൂ. എന്താ എറണാകുളത്ത് ഇപ്പൊ മലപ്പുറത്ത് ഭാഷ അടിക്കി പോയോ? ഞാൻ ചങ്ങായി 6 മണിക്ക് വണ്ടി കയറിയതാണ്. വണ്ടി കയറിയാണ്ട് ഇവിടെ നമ്മളെ തണിക്കാട് എത്തിയത്. ആ ടൈമിൽ ഞങ്ങൾ അതിനൊന്ന് ഗ്ലാമർ ഓടിക്കട്ടോ. റിച്ചുണ്ട് പാണ്ടിക്ക. അയ്യോ നോക്കടി, ചെറുച്ചടി ചിരിക്കടി, ചെറുച്ചേ ചെറുച്ച്. ആ ഫോൺ എടുത്തറി, ഫോൺ എടുത്തറി. ആ ഡ്രസ്സിങ് ഇതായി അടിപൊളിയല്ലേ? എങ്ങനെ യാത്ര? യാത്ര എന്ന് പറഞ്ഞാൽ ഈ പിന്നെ ഞാനൊന്ന് സ്റ്റാൻഡേർഡ് ആയിട്ട് കുറച്ച് കേട്ടോ. കാരണം ഞാൻ എനിക്ക് നല്ല മഴ കാണുമ്പോ ഉണ്ടല്ലോ, മഴ കാണുമ്പോ ഡ്രൈവിംഗ് കുറച്ച് ഇതായിട്ട് ഇങ്ങനെ ചെജ്ജാൻ തോന്നും. കുഞ്ഞാനുവാണെങ്കിൽ ഒരു പണി എടുക്കാം. എന്തോ മലപ്പുറം അല്ലാത്ത ഭാഷ പറയാൻ കഴിയുമെന്ന് ചോദിച്ചാൽ നമ്മളെ കൊണ്ട് കച്ചല മക്കളെ. കാരണം എന്താ, ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് നമ്മളെ വിമർശിച്ചോണ്ട് വരും. കാരണം ശരിക്ക് മലപ്പുറത്തുള്ള ആൾക്കാരനെ പറയുന്നത് ശരിക്കും ഇതല്ല മലപ്പുറം ഭാഷ എന്ന്. മലപ്പുറത്ത് ഇജ്ജ പിന്നെ എന്താ പറയില്ലേ? കണ്ടില്ലേ, ഞാൻ ഇതൊക്കെ തന്നെ പറയുന്നത്. യെസ്, ഈ വീഡിയോ അത്യാവശ്യം ലെങ്ത് ആയിട്ടുണ്ട്, ഇവിടെ നിർത്താൻ പോകണേ. ഇനി കുറച്ചുകൂടി ഗസ്റ്റ് വരാണ്ട് അതോടുകൂടി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.